കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നടത്തി. ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ സതീഷ് വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നടത്തി. 2021-22 അധ്യയന വർഷത്തിലെ ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് സമൂഹ മാധ്യമങ്ങളിലെ ഹ്രസ്വതമാശ വീഡിയോകളിലൂടെ വൈറൽ താരമായ പ്രശസ്ത ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ സതീഷ് വാര്യരാണ്. കാരണം സഭ്യമല്ലാത്തതും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെയുള്ള ഒരുപാട് ഇപ്പൊ നമ്മൾ പല ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ നോക്കുമ്പോഴൊക്കെ കാണുന്നത് അങ്ങനത്തെ തരം തമാശകളാണ്. അത് എത്രത്തോളം സമൂഹത്തിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ നല്ല തമാശകൾ, നല്ല നർമ്മങ്ങൾ, നല്ല ചിന്തകൾ ഉള്ള നർമ്മങ്ങൾ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊരു തോന്നലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉളവായിട്ടുള്ളത്. പിന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക അസാധ്യമാണ്. എങ്കിൽ പോലും നമുക്ക് എന്നാൽ കഴിയുന്ന വിധം സമൂഹത്തിനൊരു സന്ദേശം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ്. അതിന് എൻ്റെ കൂടെ അമ്മയും മറ്റു സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്. അത് നിങ്ങൾ ആസ്വദിക്കുന്നു, നിങ്ങൾ അതിനെ ആനന്ദിക്കുന്നു, അതോടൊപ്പം തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. തുടരുക. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക, തിരുത്താൻ ശ്രമിക്കാം. എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ കുട്ടികളായ നിങ്ങൾ മനസ്സിലായി അധ്യാപകർ എടുക്കുന്ന എഫേർട്ട് നമ്മൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് പഠിത്തം മാത്രം പോരാ, ജീവിക്കാനുള്ള അറിവും അതേപോലെ തന്നെ സമൂഹത്തിൽ ഇടപെടാനുള്ള അറിവും സാമൂഹികമായ കാര്യങ്ങളിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഏതുതരത്തിലുള്ള പ്രതികരണങ്ങളാണെങ്കിലും ചെയ്യാനുള്ള ഒരു കഴിവുമെല്ലാം കിട്ടണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കലാവാസന ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്തരത്തിൽ കൊണ്ടു തന്നിട്ടുള്ള ഈ ഒരു വേദി നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക, നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏതൊരു എന്തു തരം കഴിവായിക്കോട്ടെ, ചിലർക്ക് വരയ്ക്കാനാവാം, ചിലർക്ക് പാടാനാവാം, ചിലർക്ക് അഭിനയിക്കാനാവാം, എന്ത് തരത്തിലുള്ള കഴിവുകളായിക്കോട്ടെ, പക്ഷെ കുട്ടികൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലും കൂടി നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അപേക്ഷ. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ബിസോയി ജോർജ്, ഹെഡ്മാസ്റ്റർ സജി മാത്യു, പി ടി എ പ്രസിഡന്റും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ലിയോ കുന്നപ്പള്ളി, സീനിയർ ടീച്ചർ ഷേർലി ജോൺ വടക്കേക്കര, വിദ്യാരംഗം കൺവീനർ സിസ്റ്റർ നിസ്തുല എസ് ഡി എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഓൺലൈനായി ഗാനാലാപനം, കവിതാ പാരായണം, മോണോ ആക്ട്, നൃത്തം തുടങ്ങി വിവിധ കലാപരിപാടികൾ നടത്തി. സ്റ്റാഫ് സെക്രട്ടറി ജോളി മുരിങ്ങമറ്റം, ഐ കോർഡിനേറ്റർ ജോ മാത്യു, അധ്യാപകരായ ഷൈനി സേവിയർ, സാബു ജോസ്, സിസ്റ്റർ റാണി എസ് എ ബി എസ്, ജെസികപ്രിയ എസ് നാഥ്, ബെറ്റി സെബാസ്റ്റിൻ, സിജി ജോർജ്, അൽഫോൺസ വർഗി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ.